ഗംഗാനദിക്ക് നദിക്ക് കുറുകെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലം തകർന്നു വീണു അഗുവാനെ സുൽത്താൻഗഞ്ച് പാലമാണ് നിമിഷ നേരം കൊണ്ട് തകർന്ന് നദിയിൽ അലിഞ്ഞില്ലാതായത് ബീഹാറിലെ ബഗൽപൂരി ജില്ലയിൽ ഞായറാഴ്ച വൈകീട്ടാണ് സംഭവം പാലം തകർന്നു വീഴുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സംസ്ഥാനത്തെ ബഗൽപൂർ ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണതിനെ തുടർന്ന് ബീഹാർ സർക്കാർ ജൂൺ നാലിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു അഗുവാനെ സുൽത്താൻഗഞ്ച് പ്രദേശത്ത് ഗംഗാനദിക്ക് നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലമായിരുന്നു ഇപ്പോൾ തകർന്നു വേണത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയോഴാണ് ഈ പാലം അതിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ വർഷവും തകർന്നു വീണിരുന്നു വൈകിട്ട് ആറു മണിയോടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ അഞ്ച് തൂണുകളാണ് തകർന്നതെന്നാണ് റിപ്പോർട്ട് ഇത് രണ്ടാം തവണയാണ് പാലം തകർന്നു വീഴുന്നത് പാലം നിർമ്മിക്കാനായി ആയിരത്തി എഴുന്നൂറ് കോടിയോളം വരുന്ന രൂപയാണ് മാറ്റിവെച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് എട്ട് വർഷം കഴിഞ്ഞിട്ടും പാലം പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നതും വിവാദത്തിന് കാരണമാകുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോകളിൽ പാലം തവിടുപൊടിയാകുന്നത് കാണാൻ സാധിക്കും അപകടത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കഠിനമായ ശിക്ഷ നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ കത്തിൽ വ്യക്തമാക്കുന്നത് ബഗൽപൂരിനെ ഗഗാരിയ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന അഗുവാനി സുൽത്താൻഗഞ്ച് പാലത്തിന്റെ തകർച്ചയിൽ ഇതുവരെ ആളപായമൊന്നുമില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന അഗുവാനി സുൽത്താൻഗഞ്ച് പാലത്തിന്റെ നാലോ അഞ്ചോ തൂണുകൾ ഗംഗാനദിയിലേക്ക് തകർന്നതോടെയാണ് സംഭവം നടന്നത് ഉദ്യോഗസ്ഥരെല്ലാം വ്യക്തമാക്കുന്നു അതേ നിർമ്മാണത്തിലിരിക്കുന്ന അഗുവാനി സുൽത്താൻ ഗഞ്ച് പാലത്തിന്റെ നാല് അഞ്ച് തൂണുകൾ തകരുമെന്നത് ഇതിനു മുമ്പും സൂചന ലഭിച്ചിരുന്നു വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രിമാർ അറിയിച്ചു ഈ മാസം നവംബർ ഡിസംബർ മാസങ്ങളിൽ പാലം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പദ്ധതി ആ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് എന്ന് എം എൽ എ ആയിട്ടുള്ള ലളിത് നാരായൺ മണ്ഡൽ പറഞ്ഞു എന്നാൽ അത് തകർന്ന രീതി ദൗർഭാഗ്യകരമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കണമെങ്കിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ബീഹാറിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു വീണത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നാലുവരി പാലം രണ്ടാം തവണയും തകർന്നു വീണതോടെയാണ് വൻ വിവാദത്തിലേക്ക് വഴിവച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് പാലത്തിന് തറക്കല്ലിട്ടത് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊടുങ്കാറ്റ് വീശിയതാണ് പാലം തകരാൻ കാരണമെന്നാണ് അന്ന് വ്യക്തമാക്കിയത് നിർമ്മാണത്തിലിരിക്കുന്ന അഗ്വാനി സുൽത്താൻഗഞ്ച് പാലത്തിന്റെ നാലഞ്ച് തൂണുകൾ തകർന്നതോടെ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ബഗൽപൂർ ജില്ലാ മജിസ്ട്രേറ്റ് സുബ്രത് കുമാർ സെനും വ്യക്തമാക്കി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ബീഹാർ സർക്കാരിൽ അഴിമതി വ്യാപകമാണെന്ന് വ്യാപകമാണെന്നാരോപിച്ച് ബിജെപിയും സംഭവത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് ബീഹാറിൽ കമ്മീഷൻ ഭരണമാണ് നടക്കുന്നതെന്നാണ് ബി ജെ പിയുടെ പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനഞ്ചിൽ നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് രണ്ടാമത്തെ തവണയാണ് പാലം അപകടത്തിൽ പെട്ടതെന്നാണ് ഈ സംഭവത്തെ ഇത്ര കഠിനമാക്കി മാറ്റുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിതീഷ് കുമാറും തേജസ്വയും രാജിവെക്കണമെന്നാണ് ബി ജെ പി ഐ ടി സെൽ തലവനായിട്ടുള്ള അമിത് മാളവ്യ പറയുന്നത് ാര ജില്ലയിൽ പാലം രണ്ടായി പുളർന്ന് പുഴയിൽ വീഴുകയായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ പാലമാണ് അന്ന് തകർന്നു വീണത് അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാണ് അന്ന് ഉദ്ഘാടനം വൈകിയത് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം കോടി രൂപയുടെ പദ്ധതിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലമാണ് ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലാകുന്നത്